എന്തായാലും നമുക്ക് ആദ്യം ഈ ലൈഫ് മിഷനിലെ അവസ്ഥ എന്താണ്, ഇതിന്റെ ചോദ്യം ചെയ്യൽ തുടരും, കൂടുതൽ ആൾക്കാരെ വിളിപ്പിക്കുമോ, എന്തൊക്കെയാണ് ഇ ഡിയിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ? അനീഷ്, രണ്ടാൾക്കും ഗുഡ് മോർണിംഗ്. എന്തായാലും ചോദ്യം ചെയ്യലുകൾ തുടരുമെന്ന് തന്നെയാണ് ഇ ഡിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം രണ്ട് ദിവസം തുടർച്ചയായി സി എം രവീന്ദ്രനെ ഇ ഡി ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചിരിക്കുന്നു. ഇന്നലെയും ഏതാണ്ട് 10 മണിക്കൂറിലധികമാണ് സി എം രവീന്ദ്രൻ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരാവുകയും അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തത്. എന്തായാലും മൊഴിയെടുക്കൽ ഏതാണ്ട് ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന വിവരങ്ങൾ തന്നെയാണ് ഇ ഡിയിൽ നിന്ന് ലഭിക്കുന്നത്. സി എം രവീന്ദ്രനോട് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നാണോ ഹാജരാവുക, ഇനി അടുത്ത ദിവസങ്ങളിലേക്ക് ഹാജരാവുന്നത് മാറ്റിയിട്ടുണ്ടെന്നതിനെക്കുറിച്ച് അല്പസമയത്തിനകം നമുക്ക് കൃത്യമായൊരു വിവരം നൽകാൻ കഴിയും. ഇന്നലെ ഇതുപോലെ തന്നെ വളരെ പെട്ടെന്ന് 8:20 കൂടി തന്നെ സി എം രവീന്ദ്രൻ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരാവുകയും ഈ ചോദ്യം ചെയ്യുന്ന വിധേയനാവുകയും ആയിരുന്നു. എന്തായാലും രണ്ട് കാര്യങ്ങളാണ് ഇ ഡി ഇപ്പോഴും പരിശോധിച്ചു വരുന്നത്. കാരണം ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട ഇടപാട് യൂണിറ്റാക്ട് ബിൽഡേഴ്സിന് ലഭിച്ചത്, ഈ വടക്കാഞ്ചേരിയിലെ ഭവന നിർമ്മാണത്തിൻ്റെ കരാർ ലഭിച്ചത് സി എൻ രവീന്ദ്രൻ്റെ കൂടെ ഇടപെടലിനെ തുടർന്നാണ് എന്നാണ് സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയത്. അതിൽ ഈ ഇപ്പോൾ കസ്റ്റഡിയിൽ കഴിയുന്ന റിമാൻഡിൽ കഴിയുന്ന ശിവശങ്കർ, മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറും ഈ സി എം രവീന്ദ്രനും തമ്മിലുള്ള കൂടിയാലോചനകൾക്ക് ശേഷമാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയതെന്ന മൊഴിയാണ് ലഭിച്ചത്. എന്തായാലും ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഏറിയ പങ്കും ഇ ഡിയുടെ ഭാഗത്തു നിന്നും രവീന്ദ്രനോട് ഉണ്ടായിരിക്കുന്നത്. മറ്റൊന്ന്, ഈ ശിവശങ്കറും സ്വപ്ന സുരേഷും തമ്മിലുള്ള ചാറ്റുകൾ, ഈ സ്വകാര്യ ചാറ്റുകൾ പുറത്തു വന്നിരുന്നു. ഈ ചാറ്റുകളിലും ഈ സി രവീന്ദ്രനെ കുറിച്ചുള്ള കൃത്യമായ പരാമർശങ്ങളുണ്ടായിരുന്നു, മുഖ്യമന്ത്രിയെ കുറിച്ചുള്ള കൃത്യമായ പരാമർശങ്ങളുണ്ടായിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ സി എം രവീന്ദ്രന് ഈ കൃത്യത്തിലുള്ള പങ്കിനെ കുറിച്ച് തന്നെയാണ് ഇപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു, പ്രതികളുടെ മൊഴി നേരത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ രണ്ട് മൊഴികളും ശിവശങ്കറിൻ്റെയും സി എം രവീന്ദ്രൻ്റെയും സ്വപ്നയുടെയും മറ്റു പ്രതികളുടെയും ഒക്കെ മൊഴികൾ തമ്മിൽ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ കണ്ടാൽ ഒരുപക്ഷെ സി എം രവീന്ദ്രൻ്റെ കേസിൽ പ്രതി ചേർക്കുന്നതിനുള്ള നീക്കത്തിലേക്ക് ഇ ഡി കടക്കും എന്ന വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. അങ്ങനെ പ്രതി ചേർക്കപ്പെടുകയാണെങ്കിൽ ഈ കസ്റ്റഡി ഇൻഫർമേഷൻ പോലെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് ഒരുപക്ഷെ ഐ ഡിക്ക് നീങ്ങേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ സർക്കാർ അക്ഷരാർത്ഥത്തിൽ ഒരു പ്രതിരോധത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യമുണ്ടാകും. കാരണം ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ രണ്ട് വിശ്വസ്തരായ ആളുകളെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുകയും പ്രതി ചേർക്കുകയും ചെയ്യുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി അറിയാതെ കാര്യങ്ങൾ എങ്ങനെ നടക്കും? കാരണം മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത തട്ടിലേക്ക് വരുന്ന ജീവനക്കാരാണ്, നിർദ്ദേശങ്ങൾ നടപ്പിലാക്കേണ്ട ഉദ്യോഗസ്ഥരാണ് ഇവർ. അതുകൊണ്ട് ഈ രണ്ട് ഉദ്യോഗസ്ഥരും ഒരുപോലെ ചേർന്ന് നടപ്പിലാക്കിയ ഒരു നടപടിക്രമം മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്ന വാദം പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടിലേക്ക് ഇ ഡി എത്തിയേക്കും. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിയിലേക്കും അന്വേഷണം നീങ്ങുന്ന അതീവ ഗുരുതരമായ വലിയ സങ്കീർണമായൊരു സാഹചര്യം ഉരുത്തിരിയും. അത് തന്നെയാണ് ഈ കേസിന് ഇപ്പോൾ ഏറ്റവും നിർണായകമാവുന്നതും. എന്തായാലും രണ്ട് ദിവസവും അന്വേഷണത്തോട് സഹകരിച്ചു ചോദ്യങ്ങൾക്ക് മറുപടി നൽകി എന്ന വിവരങ്ങളാണ് നൽകുന്നത്. അടുത്ത നടപടിക്രമം എന്തെന്ന് ഇ ഡി കൃത്യമായ ഒരു ആലോചനയ്ക്ക് ശേഷമാവും തീരുമാനിക്കുക. ഒരുപക്ഷെ വീണ്ടും ഈ സീനിലേക്ക് എത്താനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. പ്രതി പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത്, സ്വപ്നയുടെ മൊഴി നേരത്തെ തന്നെ ഇപ്പൊ ഇ ഡിക്ക് നൽകിയ മൊഴിക്ക് അപ്പുറത്തേക്ക് സ്വപ്ന മാധ്യമങ്ങളോടും ഇതിൽ പലതും പങ്കുവച്ചതാണ്, പലതരം ആരോപണങ്ങൾ ഉന്നയിച്ചു. പക്ഷേ അതിനേക്കാൾ ഒരു പക്ഷേ പ്രധാനമാവുകയും നിർണായകമാവുകയും ചെയ്യുക ലൈഫ് മിഷൻ സിഇഒ ആയിരുന്ന യു വി ജോസ് നൽകിയ മൊഴിയാണ്. താൻ ഉത്തരവുകൾ അനുസരിക്കുക മാത്രമാണ്, മുകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ അനുസരിക്കുക മാത്രമാണ് ചെയ്തതെന്ന് പറഞ്ഞ യു വി ജോസ് അത് തെളിയിക്കാനായി ഒരു കത്ത് ഹാജരാക്കിയിട്ടുണ്ട്. അത് അഡീഷണൽ ചീഫ് സെക്രട്ടറി അയച്ച കത്താണിത്. ഈ ഒരു യോഗത്തിന്റെ തീരുമാന പ്രകാരം ഈ ലൈഫ് മിഷൻ പ്രോജക്റ്റ് റെഡ് ക്രസന്റ് വഴി നടപ്പാക്കുമെന്നും അതിനുള്ള ഫണ്ട് അവിടെ നിന്ന് വരുമെന്നും അതിന് സർക്കാർ ഭൂമി നൽകും എന്നും ഉള്ള വിവരവും അതിനുള്ള രേഖകളുമാണ് ഒരുപക്ഷെ ഏറ്റവും നിർണായകമാവുക. ഈ മൊഴിയും ഈ രേഖകളുമാണ് തീർച്ചയായും നിലവിലുള്ള ഈ സ്വപ്ന എം ശിവശങ്കർ ഈ മൊഴികളുടെയും രേഖകളുടെയും ഡിജിറ്റൽ തെളിവുകളുടെയും മുടക്ക അടിസ്ഥാനത്തിലാണ് ലൈഫ് മിഷൻ കോടക്കേസിന്റെ രണ്ടാം ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇ ഡി സി എം രവീന്ദ്രനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുന്നത്. അനീഷ്, ഇതിലെടുത്ത് കാണേണ്ടത് അനീഷ് സൂചിപ്പിച്ച പോലെ ഇവിടെ നടപടിക്രമങ്ങൾ ഇനി എന്താണ് എന്നുള്ളതാണ് അവിടെ ഒരു ചോദ്യചിഹ്നമായി മാറുന്നത്. അതായിരിക്കും ഇന്നത്തെ വാർത്തയും. ഈ സി എം രവീന്ദ്രൻ രണ്ട് ദിവസം ചോദ്യം ചെയ്യൽ കഴിഞ്ഞു, ഒരുപക്ഷെ ഇന്ന് ചോദ്യം ചെയ്യൽ ഉണ്ടായേക്കാം ഇല്ലായേക്കാം. എന്തായാലും സി എം രവീന്ദ്രൻ ഈ നിയമവിദഗ്ധരുമായൊക്കെ കൂടിയാലോചന നടത്തിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അറസ്റ്റ്
അറസ്റ്റ് ഉണ്ടായാൽ ചെയ്യേണ്ട തുടർ നടപടികൾ എങ്കിൽ, അങ്ങനെ അറസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പോൾ സി പി എം പറയുന്ന കാര്യങ്ങളൊക്കെ സി സംസ്ഥാന സെക്രട്ടറി ആയാലും പറഞ്ഞു വെക്കുന്നത് ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഉദ്യോഗസ്ഥർ എന്തൊക്കെയോ ചെയ്തു അല്ലെങ്കിൽ അതിന് അവർ മറുപടി പറയും, അവർ പിന്നെ വിശദീകരിക്കട്ടെ എന്ന് തൽക്കാലം കൈകഴുകി. അതാണ് സി പി എം തൽക്കാലം കൈകഴുകി നിൽക്കുന്ന ഒരവസ്ഥയാണ്. ചോദ്യം ചെയ്യലിനപ്പുറം ഒരു അറസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ സി പി എമ്മിന്റെ ജാഥ നടക്കുന്ന സമയം കൂടിയാണ്. ഏത് രീതിയിലായിരിക്കും സി പി എമ്മും എൽ ഡി എഫും ഇതിനെ പ്രതിരോധിക്കുക? സർക്കാരിനെ അങ്ങേയറ്റം പ്രതിരോധത്തിലാക്കുന്ന ഒരു നീക്കമായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇഡിയുടെ ഭാഗത്തു നിന്നുണ്ടാവുക. കാരണം ഈ സ്വപ്ന സുരേഷിന്റെ കത്തിനപ്പുറം അല്ലെങ്കിൽ സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തലുകൾക്ക് അപ്പുറം ഈ യു വി ജോസഫ് നൽകിയ കത്ത് ഭരണതലത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്താൻ ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു എന്നതിൻ്റെ ഏറ്റവും പ്രകടമായ തെളിവായാണ് ഇഡി അങ്ങനെയെങ്കിൽ ചൂണ്ടിക്കാട്ടുക. കാരണം ഔദ്യോഗിക തലത്തിൽ ഒരു തീരുമാനം ഉണ്ടാവാതെ ഈ കത്ത് അടക്കം ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ കത്ത് നൽകിയ ശേഷം ആണ് പിന്നീട് ഒരു യൂണിടാക് ബിൽഡേഴ്സിന് തന്നെ ഈ കരാർ നൽകാനുള്ള ഒരു തീരുമാനം ഉണ്ടാവുന്നത്. എന്തായാലും നേരത്തെ യൂണിടാക്കിൻ്റെ ഉടമയായ സന്തോഷ് ഈപ്പൻ്റെ മൊഴിയടക്കം രേഖപ്പെടുത്തി കഴിയുകയും ചെയ്തിരുന്നു. ഇത്തരം ഇടപാടുകൾ തനിക്ക് എങ്ങനെ ലഭിച്ചു അല്ലെങ്കിൽ കൃത്യമായ ഈ ചില തലങ്ങളിൽ നിന്നൊരു തീരുമാനം ഉണ്ടായ ശേഷമാണ് തനിക്ക് ഈ കരാർ ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഈ കരാർ തനിക്ക് ലഭിച്ചതിൻ്റെ പ്രത്യുപകാരമായി പണം നൽകി. അതൊരു കമ്മീഷൻ എന്ന രീതിയിൽ, ഒരു അഴിമതി എന്ന വാക്കല്ല സന്തോഷ് ഈപ്പൻ ഉപയോഗിക്കുന്നതെങ്കിൽ പോലും ഒരു കമ്മീഷൻ എന്ന രീതിയിൽ തനിക്ക് പണം ലഭിക്കുന്നു. ഈ രാഷ്ട്രീയ നേതാക്കൾ അടക്കമുള്ളവർക്ക് ഐഫോൺ പോലെയുള്ള വിലപിടിച്ച സമ്മാനങ്ങൾ നൽകുന്നു. ഇതൊക്കെ ഒരു പ്രകടമായ അഴിമതിയിലേക്ക് തന്നെ നീങ്ങുന്നു എന്നാണ്, അല്ലെ അതിൻ്റെ തെളിവാണ് എന്നാണ് ഇ ഡി വ്യക്തമാക്കുന്നത്. അവിടെയാണ് ഈ ശിവശങ്കറും ഒപ്പം ഈ സി എൻ രവീന്ദ്രനും തമ്മിലുള്ള ഒരു അച്ചുതണ്ട്. ആ ഒരു അച്ചുതണ്ടിൻ്റെ പ്രവർത്തനമാണ് പിന്നീട് ഈ കരാർ നൽകുന്നതിനടക്കമുള്ള കാര്യങ്ങളിലേക്ക് സഹായിക്കപ്പെട്ടത്. തനിക്ക് വ്യക്തിപരമായ സഹായങ്ങൾ ജോലി നൽകുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഉള്ള ഇടപെടലുകളും ഈ പ്രൈവറ്റ് ചാറ്റുകളിലൊക്കെ പറയുന്നുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഈ ഒരാൾ ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ്. അടുത്തയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ കസ്റ്റഡിയിലേക്ക് നീങ്ങുന്നതും പ്രതിപ്പട്ടികയിൽ ചേർക്കുന്നതിനുമൊക്കെയുള്ള സാധ്യത മുന്നിൽ കാണുകയും ചെയ്യുന്നു. നേരത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി ഇത്തരമൊരു കുറ്റകൃത്യത്തിൽ അകപ്പെട്ടപ്പോൾ അയാളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ എന്ന രീതിയിലാണ് സി പി എമ്മിനെ തള്ളിയത്. കാരണം ഒരു ഉദ്യോഗസ്ഥൻ എന്തെങ്കിലും കുറ്റകൃത്യങ്ങളിലേക്ക് കടന്നാൽ അതിന് പാർട്ടി എങ്ങനെ ഉത്തരവാദിത്വം പറയും എന്നാണ് പാർട്ടി സെക്രട്ടറി അടക്കമുള്ളവർ, ഇപ്പോഴത്തെ സെക്രട്ടറിയും പഴയ സെക്രട്ടറിയും ഒക്കെ അടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ ഇതിനൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ചുമതല വഹിക്കുന്ന അതീവ വിശ്വസ്തരായ ഒരു പ്രൈവറ്റ് സെക്രട്ടറി കൂടി ഈ കേസിൽ ഉൾപ്പെടുകയാണെങ്കിൽ കേവലം ഒരു ഉദ്യോഗസ്ഥന് മാത്രമാണ് ഇതിൻ്റെ പങ്ക് എന്ന് പറഞ്ഞ് ഒഴിവാവാൻ കഴിയില്ല. കാരണം ഉദ്യോഗസ്ഥ തരത്തിലുള്ള ഉത്തരവാദിത്തത്തിനപ്പുറം മുഖ്യമന്ത്രിയുടെ ഈ ഔദ്യോഗിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം കാര്യങ്ങൾ അറിയാവുന്ന, കാര്യങ്ങൾ നീക്കുന്ന, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിക്കുവാൻ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്നത് സി എം രവീന്ദ്രൻ തന്നെയാണ്. അതുകൊണ്ട് ശിവശങ്കറിൻ്റെ അറസ്റ്റ് ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ ശിവശങ്കറിൻ്റെ കേസിൽ പ്രതി ചേർത്തപ്പോൾ ഉണ്ടായത്ര ലാഘവത്തോടുകൂടി ഈ കാര്യത്തെ പിന്നീട് ഇടപെടാൻ ഈ കാര്യത്തിൽ ഇടപെടാൻ സി പി എമ്മിന് കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ശിവശങ്കറിന് പിന്നാലെ സി എം രവീന്ദ്രനെയും ഒരു അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കേസിൽ പ്രതി ചേർക്കുകയോ ചെയ്യുന്ന ഒരു നീക്കം ഇ ഡിയുടെ ഭാഗത്തുനിന്നുണ്ടായാൽ അത് സി പി എമ്മിനെ അങ്ങേയറ്റം പ്രയോഗത്തിലാക്കുക. നമുക്കറിയാം ഈ ഡൽഹി ഉപമുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തതിലടക്കമുള്ള കാര്യങ്ങളിൽ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രത്തിന് കത്തയക്കുന്ന സാഹചര്യങ്ങൾക്ക് ഉണ്ടായി. രാഷ്ട്രീയ പ്രേരിതമായ കാരണങ്ങളാൽ ഇ ഡി രാജ്യത്തിൻ്റെ വിവിധ ഇടപെടലിൽ ഇടപെടൽ ഉണ്ടാക്കുന്ന എന്നടക്കമുള്ള കാര്യങ്ങൾ വിമർശനമായി ഉന്നയിക്കുമ്പോൾ ഒരുപക്ഷെ ഒരു മുൻകൂർ ജാമ്യമാവും ഇക്കാര്യത്തിൽ സി പി എം എടുത്തിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഉൾവശങ്ങളിലേക്ക് കൂടുതൽ ഈ അന്വേഷണം നീണ്ടാൽ അത് രാഷ്ട്രീയ പ്രേരിതമായ കാരണങ്ങളാലാണ് എന്ന് ചൂണ്ടിക്കാട്ടി തന്നെയാവും പാർട്ടി ഈ ഘട്ടത്തിൽ പ്രതിരോധിക്കുക. എന്തായാലും സി എം രവീന്ദ്രൻ ചോദ്യം ചെയ്യുന്ന ഹാജരാകുമ്പോൾ അടക്കം കൃത്യമായ നിയമോപദേശങ്ങൾ തേടി അഭിഭാഷകരുടെ അടക്കം ആശയവിനിമയം കൃത്യമായി പൂർത്തിയാക്കിയാണ് ഈ ചടങ്ങിൽ ഈ ചോദ്യം ചെയ്യലിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ നിർണായകമായ ദിവസങ്ങളാണ് സി പി എമ്മിൻ്റെ സംബന്ധിച്ചിടത്തോളം ഈ ലൈഫ് മിഷൻ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്.